ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയൽ വേൾഡ്. റോയൽ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഫ്രോൺസ്, മാരുതിയുടെ ഫ്രോൺസ് എന്ന് പറഞ്ഞൊരു വണ്ടിയിലാണ്. അതിൽ നമ്മൾ കുറച്ചധികം വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹോണയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ് കവറ്, അതേപോലെ തന്നെ ഫ്ലോർ മാറ്റ്, പിന്നെ ഒരു നല്ലൊരു ആം റെസ്റ്റ്, പിന്നെ റെയിൻ ഗാർഡ്, നല്ല ക്രോമുള്ളൊരു റെയിൻ ഗാർഡ്, പിന്നെ ഹാൻഡിൽ ക്രോം. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ ലൈറ്റ്, കണക്റ്റിംഗ് ടെയിൽ ലൈറ്റ്, LED കണക്റ്റിംഗ് ലാമ്പ് നമ്മൾ അതിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 5D മാറ്റ്, പിന്നെ വിൻഡോ ഗാർഷ് ലോവർ. പക്ഷേ വിൻഡോ ഗാർഷ് ലോവർ നമുക്ക് ഇതിൻ്റെ വന്നിട്ടില്ല. ഇപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ. നമുക്ക് നോക്കാം, സീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അടിയിൽ വിനയൽ മാറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കാച്ച് കവർ, പിടുത്തത്തുമ്മയ്ക്കുള്ളൊരു ക്രോം നമ്മൾ ഒട്ടിക്കുന്നുണ്ട്, ഹാൻഡിൽ ക്രോം. പിന്നെ നല്ല അടിപൊളിയുള്ള റെയിൻ ഗാർഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്രോം ലൈനുള്ള ഒരു റെയിൻ ഗാർഡാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കിൽ നമ്മുടെ എൻ്റെ കണക്റ്റിംഗ് LED എന്ന് വെച്ചാൽ ടെയിൽ ലാമ്പിനെ കണക്ട് ചെയ്യുന്നൊരു ലാമ്പ് വരുന്നുണ്ട്. അത് ഇതിൽ ഓൾറെഡിയിലുണ്ട്, അത് ഡമ്മിയാണ്. അത് നമ്മൾ മാറ്റിയിട്ട് അത് ഊരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡിക്കി ഡോർമത്തെ പാഡൊക്കെ ഊരി അതിൻ്റെ ഉള്ളിൽ സ്ക്രൂസും അതേപോലെ തന്നെ ലോക്കുകൾ ഇട്ടിട്ടാണ് അതിൻ്റെ ഫിറ്റിങ്സ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ അതിൽ ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മൾ ഹോൺ നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്ക് വെച്ച് കഴിപ്പിച്ചുതരാം. ഈ LED ആണ് ഞാൻ പറഞ്ഞത്, കണ്ട ഈ കണക്റ്റിംഗ് LED നമ്മൾ മാറ്റി. ഇത് ഡമ്മി പീസാണ്, ഇതിൽ LED ഇല്ല, അത് വെറുതെ ഒരു ഡമ്മി പീസാണ്. നമ്മളിത് മാറ്റിയിട്ട് നമ്മൾ ഇതിൽ വെക്കാൻ പോകുന്നത് LED ഉള്ള നല്ലൊരു കണക്റ്റിംഗ് ലാമ്പാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, പല വണ്ടികളിലും ഇപ്പോൾ കണക്റ്റിങ് LED ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ കിയയ്ക്ക്, സോണറ്റിന് വരുന്നുണ്ട്, അങ്ങനെ പല വണ്ടികൾക്കും. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ LED അവൈലബിളാണ് മാർക്കറ്റിൽ. നമുക്ക് കണക്റ്റിംഗ് ലാമ്പ് കിട്ടുന്നുണ്ട്, ചിലത് ഡമ്മി പീസ് ആയിരിക്കും. എന്നുവെച്ചാൽ ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് നമുക്കതിൽ ലൈറ്റ് വരുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ലൈറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വേറെ വെക്കണം. അതിൻ്റെ ഉള്ളിൽ LED ആഡ് ചെയ്യുന്നതല്ല കേട്ടോ, അത് മൊത്തം അത് മാറ്റിയിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പ്രത്യേകത, ഇത് വരുമ്പോൾ ശരിക്കും നല്ല ഷോ ആയിരിക്കും, കാണാനായിട്ട് നല്ല ഷോ വരുന്നൊരു ഐറ്റമാണ്. ഇപ്പോൾ നമ്മളത് ഇന്ന് ഊരിയെടുത്ത ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് 10 ബോൾട്ട് ഇട്ടിട്ടാണ് അതിൻ്റെ ഫിറ്റിങ്സ്. അത് മാത്രമല്ല, പിന്നെ അതിൽ വരുന്നത് ലോക്കാണ്, പ്രസ്സിങ് ലോക്കാണ്. അപ്പോൾ നമ്മളെടുക്കുമ്പോൾ 2 നമ്മളതിന് ഊരിയെടുത്തു. അതിൽ നിന്ന് നമ്മൾ കണക്റ്റിംഗ് LED സെപ്പറേറ്റ്, അതിൻ്റെ ഡമ്മി പീസ് കറക്റ്റ് സെപ്പറേറ്റ് ഊരിയിട്ട് അതിൽ നമ്മൾ വേറെ ആഡ് ചെയ്യണം ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത്. നമ്മളതിന് ഊരിയെടുത്തിട്ടുള്ള ഐറ്റം ഇതാണ്. പിന്നെ ഹോൺ മാറ്റിയൊരു ഹോണാണ് അവിടെ ഇരിക്കുന്നത്, ഞാൻ കുറച്ച് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ പുതിയത് വരുന്ന LED ആണ് ഇപ്പോൾ നമ്മളതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് LED അടക്കം വരുന്നതാണ് ആ കണക്റ്റിംഗ് LED. അപ്പോൾ സാധാരണ നമുക്ക് ഇതിൽ വരുന്നതിൽ അത് വരുന്ന ബോക്സാണ് കേട്ടോ, ഇത്ര വലിയ ബോക്സാണ്. പക്ഷേ അത് അത്രയ്ക്കും കെയർഫുള്ളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തട്ടെ മുട്ടെന്ന് ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലെ സെൻറ്ററിലാണ് ആ പീസ് വെച്ച് വരാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇത് ശരിക്കും വണ്ടിമിക്ക് വരുമ്പോൾ നല്ല ഷോയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തി നിൽക്കുമ്പോൾ നല്ല ഷോ വരുന്നൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മളതിലെ കണക്റ്റിംഗ് LED നമ്മളതിൽ ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ പീസും കൂടി നമ്മളതിൽ ആഡ് ചെയ്യാൻ പോവാണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വയർ കട്ടിങ്ങോ യാതൊരുമൊക്കെ പ്രശ്നങ്ങളും നമുക്ക് വരുന്നില്ല. ഒരു കപ്ലർ ഉണ്ട്, ആ കപ്ലർ നേരിട്ട് അതിൽ കുത്തുക വേണ്ടു, വേറൊന്നും നമുക്കതിൽ ചെയ്യാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി പോകുന്നുള്ളൊരു ഇഷ്യൂസും നമുക്കതിൽ വരില്ല, ഒരു കാരണവശാലും വരില്ല. എന്ന് വെച്ചാൽ നമ്മൾ വയർ കട്ടിങ്ങോ യാതൊരുമൊക്കെ പ്രശ്നങ്ങളും ഇല്ല. പിന്നെ കമ്പനിക്കാർ പറയും നിങ്ങളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാറണ്ടി, ഇത് വെച്ച് നിങ്ങളുടെ വാറണ്ടി, അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി ഒഴിവാക്കിയെടുക്കുക, അല്ലെങ്കിൽ അവരവിടുന്ന് ഫിറ്റ് ചെയ്യുക, പുറത്തുനിന്ന് ചെയ്യരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അവർ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ കണക്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫിറ്റിങ്സ് അവിടെ കറക്റ്റായിട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും കൊടുക്കണം. ഇതാണ് അതിൻ്റെ പഴയത് നമ്മൾ മാറ്റിയത്. ഇത് ശരിക്കും ഡമ്മിയാണ്, കാണാൻ ഷോ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ല. അത് മാത്രം ലൈറ്റ് ഇല്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ റിഫ്ലക്ടറും ഇല്ല. ഇപ്പോൾ ഹോൺ നമ്മൾ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞ ഹെല്ലയുടെ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞൊരു ഹോണാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ വർക്ക് വെച്ച് കേൾപ്പിച്ചു തരാം. ഇത് ശരിക്കും നല്ലൊരു ഹോണാണ് കേട്ടോ. ശരിക്കും നമുക്കൊരു 1000 രൂപ താഴെ, 1000 രൂപ താഴെയാണ് നമുക്ക് ഈ ഹോണിന് വരുന്നുള്ളൂ. ഇത് ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹെല്ലയുടെ കുറേ ഹോണുകളുണ്ട്. ഇതിപ്പോൾ വിൻടോൺ തന്നെ കുറേ ടൈപ്പ് അവർക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക ഒരു സൗണ്ടാണ്, നല്ല രസമായിട്ടുള്ളൊരു സൗണ്ടും കൂടിയാണ്. ശരിക്കും ബെൻസിലൊക്കെ വരുന്നൊരു ഹോണിൻ്റെ ചെറിയൊരു സൗണ്ട്, ആ ഒരു മാച്ച് വരുന്നൊരു സൗണ്ടാണ്. ഇനി നമുക്കിതിൽ നമ്മൾ അടുത്ത് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ റെയിൻ ഗാർഡ് ഒട്ടിക്കുകയാണ്.
റെയിൻ ഗാർഡിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്രോമുള്ള റെയിൻ ഗാർഡാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ക്രോം എന്ന് പറയുമ്പോൾ ഒരു ഷോ വരുന്ന ഒരു ഐറ്റമാണ്. ഇതിൽ ശരിക്കും വിൻഡോ ഗാർണിഷ് ലോവറും കൂടി വന്നു കഴിഞ്ഞാലാണ് ശരിക്കും ആ ക്രോം റെയിൻ ഗാർഡിൻ്റെ ഭംഗി കറക്റ്റ് വരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ മുകളിലും അടിഭാഗത്തും ഒരു ലൈൻ, ക്രോം ലൈൻ വരുമ്പോൾ നല്ല ഷോയാണ്. പക്ഷെ നമുക്ക് ഈ വണ്ടിക്ക് ഇതിൻ്റെ വിൻഡോ ഗാർണിഷ് ലോവറും നമുക്ക് ഇന്നത്തെ ഫിറ്റിങ്സിൽ നമ്മൾ ചെയ്യുന്നില്ല. എന്താ കാരണം വെച്ചാൽ നമുക്കത് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമായിരുന്നു. സാധനം നമുക്ക് നമ്മുടെ കയ്യിലും ഇല്ല, അവിടെ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിലും സാധനം സ്റ്റോക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഈ റെയിൻ ഗാർഡ് മാത്രം നമ്മൾ ക്രോമുള്ള നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത് പിന്നെ ക്യാച്ച് കവറും നമ്മൾ ക്രോമുള്ള ഒട്ടിക്കുന്നുണ്ട്. അത് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു റെയിൻ ഗാർഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, അതിമാർ ബ്ലൂ കളറിൽ കാണുന്നത് നമ്മൾ പൊളിച്ച് കളയും കേട്ടോ. അത് കോറിൽ വിടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മേലെ ഒട്ടിച്ചിട്ടുള്ളൊരു ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ്. അത് നമ്മളതിന്ന് പൊളിച്ച് കളയും. അപ്പോഴാണ് കറക്റ്റ് ആ ക്രോമിൻ്റെ സിൽവർ കളർ നമുക്ക് കറക്റ്റ് അതിൽ വരുള്ളൂ. അത് ശരിക്കും 4 പീസാണ് ഇട്ട് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. കാണുമ്പോൾ നല്ല ഫിനിഷിങ്ങുള്ള നല്ലൊരു ഐറ്റമാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള ഇപ്പോൾ ആ സൈഡിലും കൂട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള സീറ്റ് കവർ, സീറ്റിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ഇതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി ഒന്ന് കാണും ചെയ്യാം. പിന്നെ അടിയിൽ നമ്മൾ വിനയൽ മാറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 5D മാറ്റ് നമ്മൾ ഇടുന്നുണ്ട്. വിനയൽ മാറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5D മാറ്റും നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ സീറ്റിൻ്റെ വർക്കുകൾ, സീറ്റിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും നല്ല ഷോയി ആയി കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ക്യാച്ച് ഓവർ നമുക്ക് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ടൈൽ ലാമ്പിൻ്റെ ഫിറ്റിങ്സ് മാത്രമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ് അവിടെ കത്തിക്കുമ്പോൾ നല്ല ഷോ വരുന്നൊരൈറ്റാണ്. അതേപോലെ ഇനി നമുക്ക് ക്യാച്ച് കവറും അതേപോലെ തന്നെ വിൻഡ് കാർണിഷ് ലോവറും നമുക്ക് ഈ പ്രാവശ്യം ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനില്ല. നമുക്ക് സീറ്റിൻ്റെ വർക്കും നോക്കാം. സീറ്റ് നമ്മൾ ശരിക്കും അതിലേക്ക് ഒരു കോഫി ബ്രൗണും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സീറ്റ് കവർ ഇടുന്നത്. സീറ്റ് കവറിൻ്റെ മെറ്റീരിയൽ ഇത്തിരി കൂടിയ മെറ്റീരിയലാണ്, നല്ല സ്റ്റൈലായിട്ടുള്ളൊരു മെറ്റീരിയലാണ് അത് മാത്രമല്ല ശരിക്കും നല്ല ഷോയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ 1 ഇഞ്ച് ഫോം ഇട്ടിട്ടാണ് കേട്ടോ സീറ്റ് കവർ ചെയ്യുന്നത്. അത് മാത്രമല്ല ഡബിൾ സ്റ്റിച്ചിങ്ങാണ്. അതേപോലെ തന്നെ 1 ഇഞ്ച് ഫോം നമുക്ക് അതിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മളിതിലേക്ക് ആഡ് ചെയ്തേക്കണത് ഡയമണ്ട് കട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത്. മറ്റേ വരുന്ന നമ്മൾ റൂൾ മോഡലും നമ്മളിതിൽ ചെയ്യാറുണ്ട്. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളതും ചെയ്യാറുണ്ട്. അത് മാത്രമല്ല നമുക്ക് വേറൊരു പ്രത്യേകത, നമുക്ക് കോഫി ബ്രൗണിന് ആ വണ്ടിയിൽ വരുന്നൊരു കളറിന് മാച്ചായിട്ടാണ് നമ്മളൊരു ഈ ഒരു കളറും കൂടി അതിൽ കൊടുത്തിട്ടുള്ളത്. അത് കസ്റ്റമറോ ഒന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ താല്പര്യ പ്രകാരമാണ് നമ്മളതിൽ ചെയ്ത്. നമ്മളെ മെറ്റീരിയലൊന്ന് ശ്രദ്ധിച്ചാൽ, മെറ്റീരിയൽ ചെറിയൊരു ഇങ്ങനെ ഒരു ചുളിച്ചൽ പോലെ ഒരു എന്താ പറയുക, നമ്മൾ ലെതർ ഫിനിഷിങ്ങിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. റോസലിൻ എന്നാണ് ഇതിനെ പറയുക. ആ മെറ്റീരിയൽ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്കിതിന് നമുക്ക് 1 ഇയർ വാറണ്ടി ഉള്ളത് തന്നെയാണ്. അത് ഫുള്ള് അടിച്ച് വരുമ്പോൾ നല്ല ഷോയും കൂടിയാണ്. ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് അല്ലെ വിനയൽ മാറ്റ് ചെയ്യണം. വിനയൽ മാറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു സീറ്റും കൂടി വരാണ്ട് ബാക്കിയുള്ളവർക്ക് ഊരിയിട്ടുണ്ട്. അതേപോലെ ആം റെസ്റ്റ് നമ്മളിതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആം റെസ്റ്റ് അതുപോലെ ക്യാച്ച് കവർ നമ്മൾ ഒട്ടിച്ചു കിട്ടാം. ക്യാച്ച് കവർ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. 4 ഡോറിലേക്ക് ക്യാച്ച് കവർ നമ്മൾ ചെയ്തു. അതുപോലെ ആം റെസ്റ്റ് ക്യാച്ച് കവർ കാണിച്ചാൽ ആം റെസ്റ്റ് ഒന്ന് കാണാം. ആം റെസ്റ്റിൻ്റെ പ്രത്യേകത നമുക്ക് വെറുതെ ആയിരിക്കും, ഈ വണ്ടിക്ക് വേണ്ടി മാത്രം വരുന്നുണ്ട്. നമ്മുടെ ഫ്രോൺസിലേക്കും അതേപോലെ ബലേനയിലേക്കും ഒക്കെ സെയിം തന്നെയാണ് ആം റെസ്റ്റ് വരുന്നത്. ഇത് യൂണിവേഴ്സലല്ലാട്ടോ, ഇതിന് വേണ്ടി വരുന്നതാണ്. അപ്പം നമുക്ക് ഹോൺ ഒന്ന് വർക്ക് വെച്ച് കേൾക്കാം. ഹോൺ നമ്മൾ ഹെല്ലയുടെ ഹോൺ നമ്മൾ വെച്ചിട്ടുണ്ടാവും, നമുക്ക് വർക്ക് വെച്ച് കേൾക്കാം. അപ്പോൾ നമ്മൾ ഹോൺ അടിച്ച് കേട്ടു. ഹോൺ നല്ല സ്റ്റൈലായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോൺ തന്നെയാണ് കേട്ടോ. ഇത് ക്യാച്ച് കവർ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒന്നുകൂടി കാണിച്ചു തരാന്നുള്ളത്, അതിൻ്റെ ക്യാച്ച് കവർ നമ്മൾ ക്രോം ഒട്ടിച്ചു. നല്ല അടിപൊളിയായിട്ടുള്ള ക്രോം, ബൗള് വെക്കുന്നില്ല, ഉള്ളിലത്തെ വെക്കുന്നില്ല, അത് മാത്രമേ വെക്കുന്നുള്ളൂ. അതേപോലെ തന്നെ റെയിൻ ഗാർഡ് നമ്മൾ പൊളിച്ച് കളഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഞാൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് കാണിക്കണമെന്ന് മാത്രം. അതേപോലെ തന്നെ നമ്മുടെ ടൈൽ ലാമ്പ്, ടൈൽ ലാമ്പിൻ്റെ കണക്റ്റിംഗ് LED, അതിൻ്റെ ഫിറ്റിങ്സ് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സീറ്റിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടിയിൽ വിനയൽ മാറ്റ് വേണം. പിന്നെ ഒരു 5D മാറ്റ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ വർക്കുകളിൽ ഇപ്പോൾ നമുക്ക് ഒരുവിധം വർക്കുകൾ കഴിഞ്ഞു. ഹോണിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു, അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ചെയ്യണം, ആം റെസ്റ്റ് കഴിഞ്ഞു, റെയിൻ ഗാർഡ് കഴിഞ്ഞു, ക്യാച്ച് കവർ കഴിഞ്ഞു, കണക്റ്റിംഗ് LED കഴിഞ്ഞു. ഇനി ഇതേ സീറ്റുകൾ നോക്കിയേ, സീറ്റിൻ്റെ വർക്കും അവിടെ ഒരുവിധം ആയിട്ടുണ്ട്.
സീറ്റ് നമുക്കിത് ബാക്കിൽ സീറ്റ് ഉണ്ടായി ജസ്റ്റ് ഒന്നിനെ വെച്ച് കാണിക്കണം എന്നുള്ള ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ വളരെ ഷോയ് ആയിട്ടുള്ള അത് മാത്രമല്ല നല്ല രസമായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. അത് ആ മെറ്റീരിയൽ അതുപോലെ ആയി കാരണം നമുക്ക് വീഡിയോയിൽ അത് കറക്റ്റ് എൻ്റെ ഒരു ഇതായിട്ട് തോന്നണം എന്നുള്ളൂ. പക്ഷേ നല്ല സ്റ്റൈലുണ്ട്, അവർ കസ്റ്റമർക്കും നല്ല ഇഷ്ടമായി. അത് നമുക്കതൊന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുൾ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടുള്ളൊരു വീഡിയോ കൂടി ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്താ കാരണം വെച്ചാൽ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെയുള്ള വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ ഹെഡ് റെസ്റ്റ് കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇപ്പം രണ്ട് സീറ്റിന് വർക്ക് കഴിഞ്ഞ് അവിടെ ഹെഡ് റെസ്റ്റ് അവിടെ ഇട്ടുകൊണ്ടിരിക്കണം. അതിൻ്റെ ബാക്കിലാളത് ഹെഡ് റെസ്റ്റിൻ്റെ ഫിറ്റിങ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഹെഡ് റെസ്റ്റ് അടക്കമുള്ള ഒരു വീഡിയോ കൂടി എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കതിൽ വിനൈൽ മാറ്റ് ചെയ്യണം, 5D മാറ്റും കൂടി ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. കണ്ടോ സ്റ്റൈലായിട്ടാണ് നമ്മുടെ അതിൻ്റെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളും നമ്മളതിലേക്ക് ആഡ് ചെയ്തു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ടും അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റി. നല്ല ഷോ വരുന്നൊരു സീറ്റ് കവർ തന്നെയാണ്. ഒറ്റ ഓട്ടത്തിൽ തന്നെ നമുക്ക് ഡോറ് തുറക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു സ്പെഷ്യലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഉള്ളൊരു മോഡലാണ്. അതിന് മെറ്റീരിയലും ഒരു വെറൈറ്റി ഉള്ളതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ആ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ. നല്ല സ്റ്റൈലായിട്ടുള്ളൊരു മോഡലാണ്. ഇനി നമുക്കത് ആ ഹോൺ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഹോൺ അവിടെ ഇരിക്കുന്ന ഹോണ്ട ഇതാണ് നമ്മുടെ കണക്റ്റിംഗ് എൽഇഡി മാറ്റിയത്. ജസ്റ്റ് ഇത് ഒന്നും കൂടി ഒന്ന് നമുക്ക് അതിൻ്റെ അടുത്തൊന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞ് വണ്ടി നമ്മളവിടെ മാറ്റിയിട്ടുണ്ട്. ഉള്ളിലത്തെ വർക്കുകൾ ചെയ്യാനുണ്ട്, മാറ്റും കാര്യങ്ങളും. എന്നാലും ഈ ഇലക്ട്രിക് വർക്ക് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രം. മറ്റേ LED ഉണ്ട്, ഇതിൽ LED ഇല്ല, അത് ഡമ്മി പീസാണ്. എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് LED വേറെ ആഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇത് അങ്ങനെ തന്നെ കണക്റ്റിംഗ് LED ഉള്ളത്, ഡമ്മി അല്ലാത്തത്, LED ഉള്ള ഒരു കണക്റ്റിംഗ് ലാമ്പ് നമ്മളതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇതിൽ LED ഇല്ലാത്തത് നമ്മൾ മാറ്റി ചെയ്യണം. ഫുൾ ഓപ്ഷനിൽ നമുക്ക് LED അടക്കമാണ് വരുന്നത്, ഇതിലിപ്പോൾ LED ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ആ ഓപ്ഷനിലേക്ക് നമുക്ക് വണ്ടി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് തന്നെ സെയിം സാധനം തന്നെ. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്, നമ്മുടെ ലോക്കലൊന്നല്ല. അതേപോലെ തന്നെ ഹോൺ രണ്ട് ഹോണാണ് നമുക്ക് ഇതിൽ വരാം. രണ്ട് ഹോണും നമ്മൾ ഊരി. ഇപ്പോൾ നമ്മൾ ഈ ഹോൺ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും ആ ഹോൺ ഊരിയിട്ട് വേറെ ഹോൺ അതിൽ ഫിറ്റ് ചെയ്താൽ മതി. എന്നുവെച്ചാൽ അതിലും വയർ കട്ടിങ്ങോ യാതൊരു വക പ്രശ്നങ്ങളും നമുക്കതിൽ വരുന്നില്ല. അപ്പോൾ ഹോണിൻ്റെ വർക്കും ഈ ഒരു വർക്കാണ് നമ്മൾ മെയിനായിട്ട് ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട് ഇതിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്, ഇതിൽ ലോക്കുകളാണ്, ഇതൊക്കെ ലോക്കുകൾ. പിന്നെ ഈ അറ്റത്ത് രണ്ട് നെട്ട്, മൂന്ന് നെട്ട് നെട്ട് ബോൾട്ട് കാണാം. ഇത് ലോക്ക് രണ്ടെണ്ണം. ഇത് ഈ ഒരു വൈറ്റ് കണ്ടില്ലേ, വൈറ്റ് അതാണ് അതിൻ്റെ കണക്ടർ. ഈ വൈറ്റ് കാണേണ്ട കണക്ടറിലേക്ക് ഇതുണ്ട്. ആ അതിലേക്ക് നമ്മൾ അതിൽ വരുന്ന വയറ്, ഓൾറെഡി വണ്ടിയുടെ ഉള്ളിൽ വരുന്ന വയറുണ്ടല്ലോ, ആ വയറ് കറക്റ്റ് ഇതിൽ പ്രസ് ചെയ്താൽ മതി. വേറെ ഒരു വയറ് കൊടുക്കുക, ലൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കണക്ടർ ഇട്ടിട്ട് പോലും കണക്ഷൻ എടുക്കണ്ട. മെയിൽ ഫീമെയിൽ കപ്ലർ ഉണ്ട്, അതിൽ ആ വരുന്ന കപ്ലർ ഇതിലേക്ക് വെറുതെ പ്ലഗിങ് ആണ്, വെറുതെ പ്രസ് ചെയ്യുന്നുണ്ട്. വേറൊരു പ്രശ്നം നമുക്കതിൽ വരുന്നില്ല. അപ്പോൾ യാതൊരു കാരണവശാലും വയർ കട്ടിങ് ഇല്ല. പ്രത്യേകിച്ച് ഈ വയർ കട്ടിങ് എന്ന് മാത്രം, വയർ കട്ടിങ് നമ്മൾ ഒന്നിലും ചെയ്യുന്നില്ല. അതുമാത്രമല്ല ഇതിലേക്ക് കപ്ലർ ഇട്ടിട്ട് പോലും കണക്ഷൻ എടുക്കണ്ട. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൽ ഫീമെയിൽ വെച്ചിട്ടുള്ള ഒരു പ്ലഗിങ് ആണ്. നമ്മൾ വേറെ വയറിൽ നിന്ന് കപ്ലർ ഇട്ടിട്ട് കണക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ മാറ്റിൻ്റെ വർക്ക് അവിടെ ഒരുവിധം ആയിക്കൊണ്ടിരിക്കുന്നു. മാറ്റ് നമുക്ക് റൈറ്റ് സൈഡിൽ ഏതാണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് കഴിഞ്ഞു, ഇത് റൈറ്റ് സൈഡിൽ കുറച്ച് വർക്കും കൂടി ഉള്ളൂ. അങ്ങനെ പാഡുകളും കാര്യങ്ങളും ഫിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സീറ്റ് കയറ്റണം, അതേപോലെ 5D മാറ്റും കൂടി ഇടണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക്, ഇന്നത്തെ ഈ വണ്ടിയുടെ വർക്കുകൾ ഏതാണ്ട് തീരും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഏത് 5D മാറ്റ് ഇടുമ്പോൾ ജസ്റ്റും കൂടി ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇപ്പോൾ നമ്മുടെ സൈഡിലെ പാഡൊക്കെ അവർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആം റെസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റാ മാച്ച് ചെയ്ത് തന്നെ പോയത്. ഇപ്പോൾ ഫുൾ ഫിറ്റിങ്സ് മാറ്റിൻ്റെ കഴിഞ്ഞു. ഇത് നമ്മൾ സീറ്റുകൾ കയറ്റി തുടങ്ങി. ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലെ സീറ്റ് നമ്മൾ കയറ്റി. ബാക്കിലത്തെ സീറ്റിൻ്റെ ഫിറ്റിങ്സും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ടിലൊരു സീറ്റും കൂടി ഉണ്ട്, അത് മാത്രമല്ല 5D മാറ്റും കൂടി നമുക്ക് ഇതിലിടാനുണ്ട്. അപ്പോൾ സീറ്റിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പോൾ സീറ്റിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് സീറ്റ് ഫുള്ളിൽ കയറ്റും ചെയ്തു. അപ്പോൾ രണ്ട് ഫ്രണ്ടിൽ രണ്ട് സീറ്റും ബാക്കിൽ സീറ്റിന് ഫുള്ള് ഫിറ്റിങ്സ് കഴിഞ്ഞു. നമുക്ക് ഇതിൽ 5D മാറ്റ് മാത്രമേ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളൂ. ബാക്കി ഇപ്പോൾ വണ്ടിയിൽ വന്നിട്ടുള്ള വണ്ടിയിൽ നമ്മൾ ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ ഹോൺ ഫിറ്റ് ചെയ്തു, സീറ്റ് ഫിറ്റ് ചെയ്തു, ഫ്ലോർ മാറ്റ്, ആം റെസ്റ്റ്, റെയിൻ ഗാർഡ്, ഹാൻഡിൽ ക്രോം, കണക്ടിങ് LED, അതേപോലെ തന്നെ 5D മാറ്റ്. 5D മാറ്റ് നമുക്ക് ഇങ്ങനെ ഇടണം. ബാക്കിയുള്ള എല്ലാ വർക്കുകളും നമ്മുടെ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് 5D മാറ്റും കൂടി ഒന്ന് പരിചയപ്പെടാം. ഇനിയിപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് നമ്മുടെ വീഡിയോ കഴിയുകയാണ്. അപ്പോൾ ഏത് വണ്ടിയുടെ ആയാലും എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. കണ്ടതാണ് 5D മാറ്റ്, ഒന്ന് ക്യൂ പ്രോ എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 5D മാറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രായ പോലെ കറക്റ്റായിട്ട് അതിലിരിക്കാൻ നമുക്ക് യാതൊരു തടസ്സം കൂടും ഇല്ല. അത് മാത്രമല്ല വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സാധനം കേടും വരില്ല, നമുക്കെടുത്ത് വാഷ് ചെയ്യുകയും ചെയ്യാം, കേടും വരില്ല, നമുക്കെടുത്ത് വാഷ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്കിത് അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് അത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മളിത് മാറ്റി വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാണ്ട് ഇത് പൊട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കിതിൽ വരുന്നില്ല. കണ്ടോ കറക്റ്റ്. അതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതേ ലെവലിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും. അത് ലെഫ്റ്റ് സൈഡിലാണ് ആദ്യം എടുത്തത്, അതേ റൈറ്റ് സൈഡിൽ ഇടാൻ പോകണുള്ളൂ. കറക്റ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്കിതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടിക്കായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഫ്രോൺസിൻ്റെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ കട്ടിങ്സും കാര്യങ്ങളൊക്കെയും കറക്റ്റാവുന്നു. കണ്ടോ ആ വളവും ഇതും എല്ലാം കറക്റ്റായിരിക്കും. അതിൽ നമ്മുടെ കാല് വയ്ക്കുന്ന ഭാഗത്തെയും എല്ലാം ചെഞ്ഞാൽ വേറൊരു നമുക്കത് ഒരു എന്താ ഒരു സൈഡ് പൊന്തി നിൽക്കുക അല്ലെങ്കിൽ ഇതായിട്ട് നിൽക്കുക അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കിതിൽ വരുന്നില്ല. കറക്റ്റ് നല്ല ഫിറ്റിങ്സ്, നല്ല പക്ക ഫിറ്റിങ്സ് ആയിരിക്കും. കണ്ട അതിൻ്റെ ഫിറ്റിങ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒരു കാരണവശാൽ അങ്ങോട്ട് നീങ്ങി പോവില്ല. എല്ലാ കട്ടിങ്സ് ആ സീറ്റിൻ്റെയും എല്ലാ അതിൻ്റെ സീറ്റിൻ്റെ കാലുഭാഗം വരുന്ന ഭാഗത്തെയും ഫിറ്റിങ്സ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. അത് മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ നമ്പർ നമ്മുടെ ചാനലിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.